ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും റിയാസ് വീട്ടിലേക്ക് സ്വാഗതം. ഗർഭം ധരിച്ചു കഴിഞ്ഞാൽ ഗർഭിണിയുടെ ശരീരം എങ്ങനെയാണ് മാറുന്നത്, ഗർഭിണിയുടെ ശരീരത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിനു മുന്നെയായി എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നത് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ആ തൊട്ട് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താലാണ് ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. സ്ത്രീ ശരീരത്തിന് ഏറ്റവും കൂടുതൽ മാറ്റങ്ങൾ വരുത്തുന്ന സമയമാണ് ഗർഭകാലം. ഒരു സ്ത്രീ ഗർഭിണിയാണെന്ന് നോക്കിയാൽ തന്നെ പലപ്പോഴും തിരിച്ചറിയാനാകും. സ്ത്രീ ശരീരം തടിക്കുന്നതും വയറുണ്ടാകുന്നതുമെല്ലാം പൊതുവെയുള്ള ഒരു മാറ്റമാണ്. ഗർഭിണികളുടെ ബാഹ്യരൂപത്തിലും ആന്തരിക രൂപത്തിലും പല മാറ്റങ്ങളും സംഭവിക്കുന്നുണ്ട്. സമയത്ത് സ്ത്രീ ശരീരത്തിൽ പല പ്രത്യേക ഹോർമോണുകളും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഇതാണ് ശരീര മാറ്റങ്ങൾക്ക് പ്രധാനമായും കാരണമാകുന്നത്. ഗർഭകാലത്തുണ്ടാവുന്ന ബ്ലഡ് പ്ലാസ്മ വോളിയം. ഗർഭകാലത്ത് ബ്ലഡ് പ്ലാസ്മ വോളിയം 50% വർദ്ധിക്കുന്നു. ഹൃദയമിടിപ്പും ചെറുതായി വർദ്ധിക്കും. ബി പി ചെറുതായി കുറയും. ഇതെല്ലാം ഗർഭകാലത്തുണ്ടാവുന്ന കാർഡിയോ വാസ്കുലാർ മാറ്റങ്ങളിലാണ്. ഗർഭിണികളുടെ ഉറങ്ങുന്ന പൊസിഷൻ അനുസരിച്ച് ബി പിയിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവാറുണ്ട്. മലർന്നു കിടന്നാണ് ഉറങ്ങുന്നതെങ്കിൽ ബി പി സ്വാഭാവികമായും അല്പം കുറയും. ഗർഭിണിക്ക് മനംപുരട്ടൽ പോലുള്ളവയും അനുഭവപ്പെട്ടേക്കാം. ഗർഭകാലത്ത് രക്തപ്രവാഹം വർദ്ധിക്കുന്നത് സാധാരണയാണ്. ഇത് പ്രസവത്തിന് പ്രത്യുൽപാദന അവയവങ്ങളുടെ പ്രവർത്തനത്തിന് വേണ്ടിയാണ്. ഗർഭകാലത്ത് യൂട്രസ് സൈസ് വർദ്ധിക്കുന്നു. സാധാരണയുള്ള 50 ഗ്രാമിൽ നിന്നും 1 കിലോ ആയി മാറുന്നു. ഗർഭിണിയുടെ വലതുവശത്തേക്ക് ഇത് ചരിയുന്നു. കൂടുതൽ രക്തപ്രവാഹം സെർവിക്സിലേക്കുണ്ടാകുന്നു. ഇതിൽ തന്നെ ഇത് ബ്ലൂ പർപ്പിൾ കളറിലേക്ക് മാറുകയും ചെയ്യുന്നു. ഇതിനാൽ തന്നെ വജൈനയ്ക്കും ഇതേ നിറം വരുന്നു. ഗർഭകാലത്ത് വജൈനയ ഭാഗത്ത് pH വ്യത്യാസപ്പെടുന്നു. ഇതിനാൽ തന്നെ ഈ സമയം അണുബാധയ്ക്കും സാധ്യത ഏറെയാണ്. സ്ത്രീയുടെ ശ്വസന സംബന്ധമായ കാര്യങ്ങളിലും ഈ സമയത്ത് വ്യത്യാസമുണ്ടാകുന്നു. യൂട്രസ് വലിപ്പമേറിയതിനാൽ തന്നെ നെഞ്ചിൽ കൂടിന്, അതായത് ചെസ്റ്റ് കേജിന് വിസ്താരമേറുന്നു. രക്തപ്രവാഹം വർദ്ധിക്കുന്നതിനാൽ ഓക്സിജൻ പ്രവാഹവും വർദ്ധിക്കുന്നു. യൂട്രസ് വികസിക്കുന്നതിനാൽ അല്പം ശ്വസനം തടസ്സമുണ്ടാക്കുന്നു. എൻഡോക്രൈൻ അഥവാ ഹോർമോൺ സിസ്റ്റത്തിലും വ്യത്യാസമുണ്ടാകാം. തൈറോയ്ഡ് ഗ്രന്ഥി വലിപ്പം കൂടാം. എന്നാൽ ഇത് ഗർഭത്തെ ബാധിക്കുന്നില്ല. തൈറോയ്ഡിൽ എന്തെങ്കിലും തടിപ്പോ മുഴകളോ കണ്ടാൽ ഡോക്ടറെ കാണുക. പ്രൊലാക്റ്റിൻ ഹോർമോൺ മുലയൂട്ടുന്നതിന് സഹായകമായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. കോർട്ടിസോൾ, റെനിൻ ഹോർമോണുകൾ അളവുകൾ വർദ്ധിക്കുന്നു. ഗ്ലൂക്കോസ് തോതും വർദ്ധിക്കുന്നു. ഗർഭകാലത്ത് കാൽസ്യത്തിൻ്റെ അളവും കുറയുന്നു. ഇത് വേദനകൾക്ക് കാരണമാവുന്നു. കാൽസ്യം കുറഞ്ഞാൽ മുലപ്പാൽ കുറയുന്നു. ഉപാപചയ പ്രക്രിയയ്ക്കും ശക്തിപ്പെടുന്നു. റീനൽ സിസ്റ്റം അഥവാ വൃക്ക. മൂത്രാവയവ സംബന്ധമായും ഗർഭകാലത്ത് വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നു. രക്തപ്രവാഹവും വൃക്കയുടെ അരിപ്പയോടടുപ്പിക്കുന്ന പ്രക്രിയകളും കൂടുതൽ ശക്തിപ്പെടുന്നു. ഫിൽട്രേഷനിൽ വലിയ തന്മാത്രകൾ കടന്നു വരുന്നു. ഇതാണ് പലപ്പോഴും ഗർഭിണിയുടെ മൂത്രത്തിൽ രക്തം കാണപ്പെടുന്നതിനുള്ള കാരണം. യൂട്രസ് വലിപ്പം കൂടുമ്പോൾ ഇത് യൂറിനറി ബ്ലാഡറിൽ മർദ്ദമേൽപ്പിക്കുന്നു. ഇതിനാൽ ഇടയ്ക്കിടെ മൂത്രശങ്കയുണ്ടാകുന്നതും സാധാരണയാണ്. ഹിമാറ്റോലോജിക്കൽ സിസ്റ്റം അഥവാ ബ്ലഡ് സിസ്റ്റത്തിലും വ്യത്യാസമുണ്ടാകുന്നു. രക്തം കട്ട പിടിക്കാനുള്ള വഴി ഈ സമയത്ത് വർദ്ധിക്കുന്നു. പ്രോട്ടീൻ തോത് കുറയുന്നു. ഇത് കാലിൽ വീർപ്പമുണ്ടാക്കുന്നു. കൂടുതൽ നീരെങ്കിൽ ഇത് ഹൈപ്പർ ടെൻഷന് കാരണമാകും. ഗർഭകാലത്ത് രക്തം കൂടുമെങ്കിലും ഡയലൂഷൻ അനീമിയ എന്ന അവസ്ഥയുണ്ടാകാം. ഇതിനാൽ തന്നെ രക്തത്തിൽ അയൺ കുറവ് വരുന്നതും സാധാരണയാണ്. ഗർഭകാലത്തിൽ സ്ത്രീ ശരീരത്തിൽ സംഭവിക്കുന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങളിലൊന്നാണ് മാറിടങ്ങളിൽ സംഭവിക്കുന്നത്. മാറിടം വലിപ്പം വർദ്ധിക്കുന്നു. നിപ്പിളുകളിലും നിപ്പിളിന് ചുറ്റുമുള്ള ഏരിയോള എന്ന ഭാഗത്തുമെല്ലാം ധാരാളം മാറ്റങ്ങൾ സംഭവിക്കുന്നു. കുഞ്ഞിന് മുലയൂട്ടലിനായി നടക്കുന്ന സ്വാഭാവിക മാറ്റങ്ങളാണിത്. സ്ഥാനങ്ങളുടെ നിറം മാറ്റം, ചർമ്മ മാറ്റവുമെല്ലാം ഇതിൽ പെടുന്നു. ചിലപ്പോൾ സ്ഥാനങ്ങളിൽ നിന്നും ദ്രാവകം പുറപ്പെടും. ഗർഭധാരണം നടന്ന് ആദ്യത്തെ 4 ആഴ്ചകളിൽ മുലപ്പാൽ ഉൽപ്പാദനത്തിനായി മിൽക്ക് ഡക്ടുകൾ ചെറിയ കുഴലുകൾ രൂപം കൊള്ളുന്നു. ഗർഭധാരണം നടന്ന് 4 വരെയുള്ള ആഴ്ചകളിൽ മുലപ്പാൽ ഉൽപ്പാദനത്തിനായുള്ള മിൽക്ക് ഡക്ടുകൾ അഥവാ ചെറിയ കുഴലുകൾ രൂപം കൊള്ളുന്നു. ഇതെല്ലാം തന്നെ ഹോർമോൺ പ്രക്രിയകൾക്ക് കാരണമായി സംഭവിക്കുന്ന ഒന്നാണ്.
ഗ്യാസ്ട്രോ ഇൻ്റസ്റ്റൈനിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നതും സാധാരണയാണ്. യൂട്രസ് മുന്നോട്ട് തള്ളുന്നു, ആമാശയമടക്കമുള്ള ഭാഗങ്ങളെ വശത്തേക്കും പിന്നോട്ടും തള്ളുന്നു. ഗർഭത്തിൻ്റെ പകുതി മാസമെത്തുമ്പോൾ മർദ്ദം കാരണം ദഹനപ്രക്രിയ കുറയുന്നത് സാധാരണയാണ്. യൂട്രസിന് വലിപ്പം വർദ്ധിക്കുന്നതും ദഹനേന്ദ്ര വ്യവസ്ഥയിൽ മർദ്ദമേൽപ്പിക്കുന്നത് തന്നെയാണ് കാരണം. ഇതിനാൽ മലബന്ധം പോലുള്ള പ്രശ്നങ്ങൾക്ക് സാധ്യത ഏറെയാണ്. ഈ സമയത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പ്രൊജസ്ട്രോൺ ഹോർമോണും ഇതിന് കാരണമാണ്. ഇതിനാൽ ഗർഭകാലത്ത് ഹൈമോതൈറോയിഡുകൾ ഉണ്ടാകാൻ സാധ്യതയുമുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ എല്ലാവർക്കും ഉപകാരപ്പെടുന്നൊരു വീഡിയോയുടെ ഞാൻ ഇനിയും വരുന്നതാണ്.